ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ വൈഫൈ റൗട്ടറിൻ്റെ റേഞ്ച് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പം അധികം ആൾക്കാരുടെയും രണ്ട് നില വീടൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന പ്രശ്നമുണ്ടാകും. കാരണം താഴത്തെ നിലയിലായിരിക്കും വൈഫൈ വെച്ചിരിക്കുക. അപ്പോൾ മുകളിലെ റൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ വൈഫൈയുടെ സിഗ്നൽ കാണിക്കുന്നുണ്ടാവും, പക്ഷേ കണക്റ്റാവുന്നില്ല. കണക്റ്റായി തന്നെയും ഭയങ്കര ലോഡിങ്ങും ബഫറിങ്ങും ഒക്കെ ആയിരിക്കും, സ്പീഡ് വളരെ കുറവാണ്. അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. വെറുതെ നമുക്ക് ആദ്യം തന്നെ നമ്മൾക്ക് ഉള്ള ഡിവൈസിൻ്റെ നമ്മുടെ കയ്യിൽ ഒരു ഡിവൈസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് എങ്ങനെ മാക്സിമം ചെയ്യാൻ നോക്കാം. ഇപ്പം പുതുതായിട്ട് വരുന്ന മോഡത്തിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ അഡ്മിൻ പാനൽ സെറ്റിങ്സിൽ കയറി കഴിഞ്ഞാൽ ട്രാൻസ്മിറ്റ് പവർ എന്ന് കാണും. ഇപ്പം ജി എക്സിൻ്റെ മോഡൽ, ഇപ്പം ഇങ്ങനത്തെ മോഡത്തിലൊന്നുമില്ല, ജി എക്സിൻ്റെ പുതിയ 5G മോഡത്തിലൊക്കെ വൈഫൈയുടെ ട്രാൻസ്മിറ്റ് പവർ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. 25%, 50%, 75%, 100%. ഇപ്പം 75 ആണെങ്കിൽ 100 ആക്കി ഇടാം. ചെറിയ ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ, 100 ആക്കി ഇട്ടാൽ തന്നെ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് അത് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഈ പറയുന്ന ഈ സംഭവങ്ങൾ, അതായത് ഈ ആൻറ്റണി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് ഭാഗത്തേക്കാണ് മാക്സിമം റേഞ്ച് പോവുക, ഇവിടുന്ന് ചുറ്റുവട്ടത്തേക്ക് പോവുക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും അപ്പോൾ ഇങ്ങനെ ആയിരിക്കും സഞ്ചരിക്കുക. അപ്പം ഇതാണ് മാക്സിമം റേഞ്ച് വരച്ചത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഒന്നിങ്ങനെയും വെക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുമെന്നൊക്കെ പറയുന്നതാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുകളിലേക്ക് എത്താം എന്നുള്ളത് കാര്യം വളരെയധികം പരിമിതമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മുകളിൽ റേഞ്ച് ശരിക്കും കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ നമ്മൾ ചെറിയ വൈഫൈ റിപ്പീറ്റർ അല്ലെങ്കിൽ വൈഫൈ എക്സ്റ്റൻഡറുകൾ വാങ്ങി വെക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഓൾ ഔട്ടൊക്കെ ഇല്ലേ, കൊതുകുതിരി രാത്രി കത്തിച്ച് വെക്കണേ. അപ്പം ആ ഓൾ ഔട്ടിൻ്റെ ടൈപ്പിലുള്ള ചെറിയ സാധനം കിട്ടും, അത് വൈഫൈയുമായിട്ട് കണക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ മുകളിലെ റൂമിൽ കൊണ്ടുപോയിട്ട് പ്ലഗ് ചെയ്ത് സ്വിച്ച് ഇടുക. അപ്പം അവിടെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, റേഞ്ച് കിട്ടും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ താഴെ നിന്നുള്ള റൗട്ടറിൽ നിന്നും മുകളിലേക്ക്, അത് എവിടെയാണോ നമ്മളിത് പ്ലഗ് ചെയ്യുന്നത് അവിടെ എത്തുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് ലഭിക്കുന്ന മാക്സിമം സ്പീഡ്, ഇപ്പോൾ ഉദ്ദേശത്തിന് നമ്മളെ വീട്ടിൽ സാധാരണയായിട്ട് എല്ലാവരും ചെയ്യാറ് ഒരു 30 Mbps കണക്ഷനായിരിക്കും. അപ്പോൾ മുകളിൽ നമ്മൾക്ക് ഈ പറയുന്ന ഡിവൈസ് കണക്ട് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾക്ക് എത്ര സ്പീഡ് ലഭിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു 30, എന്തായാലും 30 കിട്ടില്ല, ഇപ്പോൾ 20 ആണ് ലഭിക്കുക, അല്ലെങ്കിൽ 20 Mbps ലഭിക്കുകയെങ്കിൽ മുകളിൽ നമ്മളിത് കണക്ട് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് 20 Mbps ആയിരിക്കും. 10 Mbps സ്പീഡ് അവിടെ ലോസ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗെയിമിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ നിന്ന് അത്ര വലിയ ഡിഫറൻസ് ഇല്ല, എന്നിരുന്നാലും ഗെയിം നമ്മുടെ ലാറ്റൻസി വരുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ ഫോണിൽ നിന്ന് ആദ്യം ഈ വൈഫൈ റിപ്പീറ്ററിലേക്ക്, അവിടുന്ന് താഴത്തെ റൗട്ടറിലേക്ക്, അവിടുന്ന് പോകുന്ന സിഗ്നൽ, അപ്പോൾ ചെറിയൊരു ലാറ്റൻസിയുടെ ഇഷ്യൂ കൂടി അവിടെ നമ്മൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും ഇത്തരത്തിൽ ചെയ്യുമ്പോൾ. അപ്പം ഇങ്ങനൊരു ഓപ്ഷൻ നമുക്ക് എളുപ്പം, ഇതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം ഇങ്ങനൊരു വൈഫൈ എക്സ്റ്റൻഡർ അല്ലെങ്കിൽ റിപ്പീറ്റർ വെക്കുക എന്നുള്ളത്. രണ്ടാമത്തെ ഓപ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, TP-Link, D-Link തുടങ്ങിയിട്ടുള്ള വലിയ വലിയ മോഡം ഉണ്ടാക്കുന്ന കമ്പനികൾ ഒരു 2500 മുതൽ 4000 രൂപയ്ക്കുള്ളിൽ പല കമ്പനിയുടെ പല മോഡലുകളുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അതിൻ്റെ തന്നെ Wi-Fi 6 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, Wi-Fi 5 സപ്പോർട്ട് ചെയ്യുന്ന 5 ആൻറ്റിന വരുന്ന നല്ല മോഡൽസ് ഈ പറയുന്ന പ്രൈസിനുള്ളിൽ നമുക്ക് ലഭിക്കും. പക്ഷേ 2500-4000 നമുക്ക് ലഭിക്കും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മോഡം എക്സ്ട്രാ വാങ്ങിക്കുക. അതിനുശേഷം നിങ്ങൾ ലാൻഡ് കേബിൾ വഴി താഴെ നിന്നും മുകളുടെ നിലയിലേക്കുള്ള മുകളിലെ നിലയിൽ ഉള്ള നമ്മൾ വെച്ചിരിക്കുന്ന നമ്മുടെ റൗട്ടറിൽ നിന്ന് ഒരു ലാൻഡ് കേബിൾ കണക്ട് ചെയ്യുക, നേരെ മുകളിലെ നിലയിലുള്ള ഈ മോഡുമായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, ലാൻഡ് കേബിൾ വഴി കണക്ട് ചെയ്യാൻ പറ്റും. ഇനി ലാൻഡ് കേബിൾ ഇല്ലെങ്കിലും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരത്തെ പറഞ്ഞ റിപ്പീറ്റർ ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ അകത്ത് നമുക്ക് വൈഫൈ കോൺഫിഗർ ചെയ്യാൻ പറ്റും. അതായത് താഴത്തെ വൈഫൈയുടെ സ്പീഡ് മുകളിലേക്ക് എടുക്കാൻ പറ്റും. ചെറിയ വൈഫൈ റിപ്പീറ്ററിനെക്കാട്ടിയും കുറച്ചും കൂടി കൂടുതൽ സ്പീഡും പവറും എന്തിനുണ്ട് ഈ ഇത്തരം മോഡലുകൾക്ക് ഉണ്ടാവുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. വൈഫൈ ചെറിയ റിപ്പീറ്ററിനെക്കാട്ടിയും കുറച്ചും കൂടി നല്ല റേഞ്ചും സ്പീഡും നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും. പക്ഷേ എങ്കിൽ ലാൻഡ് കേബിൾ വഴി കണക്ട് ചെയ്യുമ്പോൾ യാതൊരുവിധ ലാറ്റൻസിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, കാരണം ഡയറക്റ്റാണ് പോകുന്നത്. മോഡത്തു നിന്ന് നേരെ ലാൻഡ് കേബിൾ വഴിയുമ്പോൾ ഒരു അവിടെ വേറൊന്നും തടസ്സമില്ല, അത്രയും സ്പീഡിൽ കാര്യങ്ങൾ നടക്കും. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ലാൻഡ് കേബിൾ വഴിയല്ലാതെ ഇത്തരത്തിലുള്ള മോഡങ്ങൾ എന്ത് ചെയ്യാൻ പറ്റി പറ്റും, ഈ വൈഫൈ വഴി നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിടാം. അതുകൾക്ക് ഡൗട്ടുള്ള കാര്യമാണ്, ഇത് GX ഒരു മോഡാണ്, കണ്ടില്ലേ, GX ഒരു മോഡാണ്. അപ്പം ഇതിൽ ഒരു ലാൻഡ് പോർട്ട് മാത്രമേ വരുന്നുള്ളൂ, അതുപോലെ തന്നെ വൈഫൈ, ഇത് Wi-Fi 2.0 GHz വർക്ക് ചെയ്യുന്നതാണ്. അപ്പം ഇത് മറ്റൊരു മോഡായിട്ട് ലാൻഡ് കേബിൾ വഴി എങ്ങനെ കണക്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഇതിപ്പം ചെറിയൊരു ഇതിപ്പം ഇത് കണ്ടില്ലേ, ഇത് ചെറിയൊരു ലാൻഡ് കേബിളാണ്, 1 m മാത്രം നീളം വരുന്ന ലാൻഡ് കേബിളാണ്. 10 m, 5, 3 m, 5 m, 10 m, 30 m, എത്ര വേണം, 100 m, എത്ര വേണം നമുക്ക് ഇങ്ങനെ ലാൻഡ് കേബിൾ വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഒരു 10 m വാങ്ങി തന്നെ താഴെ നിലയിൽ നിന്ന് മുകളിൽ നിലയ്ക്ക് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ആമസോണിലൊക്കെ ഓഫറിന് വരുന്ന സമയത്ത് വാങ്ങി വെക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഒരു ലാൻഡ് കേബിൾ എടുക്കുക. ഇത് നമ്മളെ കേരള വിഷൻ്റെയോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെയോ അല്ലെങ്കിൽ BSNL ൻ്റെയോ മോഡോ ആയിരിക്കും. അതിൽ ഇത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക.
കൂട്ടുകാരെ മോഡൻ തന്നെ ആയിരിക്കും നമ്മൾ വാങ്ങേണ്ടത്, റൗട്ടർ വാങ്ങരുത്. കാരണം റൗട്ടർ വാങ്ങിക്കഴിഞ്ഞാൽ ചെറിയ ഐ പി അഡ്രസ്സിൻ്റെ പ്രശ്നമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മോഡൻ വാങ്ങിക്കുക, ജസ്റ്റ് ഇത് ഇതേപോലെ ഈ ലൈൻ കേബിൾ ഇതിലേക്ക് കണക്ട് ചെയ്യാം. അതിന് ആ ഒരു പോർട്ടുണ്ട്, മാറുമൊന്നുമില്ല, ശരിക്കും കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നിട്ട് നമ്മൾ മുകളിലെ നിലയിൽ നമ്മൾ പുതുതായിട്ട് വാങ്ങിയിട്ടുള്ള ആ ഒരു മോഡത്തിൻ്റെ പിറകിൽ എന്ത് ചെയ്യാം, ലാൻ കേബിൾ പോർട്ടുണ്ടാവും. ഇതിപ്പം ഇതേപോലെ ഇത് റൗട്ടറല്ല, ഇത് മോഡാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പിറകിൽ ഏതെങ്കിലും ഒരു പോർട്ടിൽ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ മഞ്ഞയിൽ കണക്ട് ചെയ്താലും മതി. അപ്പം ഇതിൽ നമ്മളിപ്പം കണക്ട് ചെയ്തു. ഓക്കെ, ഇനിയിപ്പം ഈ മോഡം പവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ മോഡത്തിൽ നിന്ന് ലാൻ കേബിൾ വഴി ഇൻ്റർനെറ്റ് വരും. അപ്പം ഈ ഇതിന് വേറെ തന്നെ വൈഫൈ പാസ്വേഡും യൂസർ നെയിമും ആയിരിക്കും, പഴയതായിരിക്കില്ല. നമുക്ക് ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. മുകളിലെ നിലയിലേക്ക് ഇങ്ങനെ ലാൻ കേബിൾ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തിൻ്റെ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ല സ്പീഡിൽ നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പിന്നെ അധികം ആൾക്കും ഡൗട്ടുള്ള കാര്യമുണ്ട്, 5G ഹാഡ്സ് ഡുവൽ ബാൻഡ് എന്ന് പറയുമ്പോൾ ഈ ആൻറ്റിനയുടെ എണ്ണത്തിലാണോ എന്ന് ചോദിക്കാറുണ്ട്. ഒരിക്കലും ആൻറ്റിനയുടെ എണ്ണമല്ല, കാരണം ഇതൊരു പഴയ മോഡാണ്. ഇതിൽ 4 ആൻറ്റിന വരുന്നുണ്ട്, ഇത് 2.4 GHz ആണ്. ഓക്കെ, പക്ഷേങ്കിൽ ഇതും ഒരു ഇത് 2 ആൻറ്റിന മാത്രമേ ഉള്ളൂ, ഇതും 2.4 GHz വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റിനയുടെ എണ്ണവും ബാൻഡ് വിഡ്ത്തും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല, അത് ഉള്ളിൽ നിന്ന് കൊടുക്കുന്ന ട്രാൻസ്മിറ്റ് പവറാണ്. അപ്പോൾ പുതിയ GX ഞാൻ ഉപയോഗിക്കുന്ന മോഡുണ്ട്, ടൈറ്റാനിയം T21 എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിലും 2 ആൻറ്റിന മാത്രമേ ഉള്ളൂ, പക്ഷേ അതിൽ എന്തുണ്ട്, അതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ പറഞ്ഞ TP-Link മോഡൽ എന്നത് ഈ കാണുന്ന ഫോട്ടോയിൽ കണ്ടില്ലേ, ഇതാണ് ഏകദേശം മോഡൽ. ഏകദേശം ഈ ഒരു മോഡൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിരിക്കും മുകളിലെ നിലയിലേക്ക് വേണ്ടിയിട്ട്. താഴെ വെച്ച് കഴിഞ്ഞാലും താഴെ വെക്കുന്നതല്ല, മുകളിൽ നിലയിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാ അർത്ഥത്തിൻ്റെ കവറേജ് കിട്ടും. കൊടുക്കുമ്പോൾ രണ്ട് യൂസർ നെയിം പാസ്വേഡ് തന്നെ കൊടുക്കുക. അതായത് താഴത്തെ നിലയിൽ മുകളിലെ നിലയിൽ വെച്ചിരിക്കുന്ന മോഡത്തിൻ്റെ യൂസർ നെയിം പാസ്വേഡും വൈഫൈയുടെ യൂസർ നെയിം വൈഫൈയുടെ പാസ്വേഡ് ഡിഫറെൻ്റ് ആയിട്ട് വെക്കുക. കാരണം ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് പഴയതിലേക്ക് തിരിച്ച് കണ്ടാമുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് വൈഫൈയുടെ പവർ കൂട്ടാൻ വേണ്ടി പറ്റും. അതല്ലാതെ താഴത്തെ നിലയിൽ തന്നെ വെച്ച് മുകളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അസൂസിൻ്റെ ഒക്കെ നല്ല പവർഫുൾ ആയിട്ടുള്ള ഗെയിമിംഗ് മോഡും ഉണ്ട്. ഏകദേശം 10 ആൻറ്റിന ഒക്കെ വരുന്ന, 25,000 രൂപ പ്രൈസൊക്കെ വരുന്ന വൈഫൈ 5, 6, 7 ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഈ മോഡത്തിൻ്റെ പ്രൈസ് എങ്ങനെ വരുന്നത് വെച്ചാൽ ബാൻഡ് അനുസരിച്ചാണ് മോഡത്തിൻ്റെ പ്രൈസ് വരിക. 2.4 GHz ആണെങ്കിൽ 1000 something രൂപ 900 something രൂപ വരെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഡുവൽ ബാൻഡ് വരുമ്പോൾ 2000 മുകളിലേക്ക് അങ്ങനെ പോകും, 1500-2600 മുകളിലേക്ക് പോകും. അപ്പോൾ ഇതിൽ ഡുവൽ ബാൻഡ് പിന്നെ ആൻറ്റിനസിൻ്റെ എണ്ണം വെച്ചിട്ട് പോകും. പിന്നെ വൈഫൈ 6 ഉണ്ട്. ഇപ്പോൾ നിലവിലിപ്പം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്നോളജി വൈഫൈ 7 ആണ്, അത്രയും സൂപ്പർ ഫാസ്റ്റാണ്. പക്ഷേ വൈഫൈ 7 വർക്ക് ചെയ്യുന്നത് നമ്മുടെ സാംസങ് S23 Ultra ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പം പുതുതായിട്ട് ഇറങ്ങിയിട്ടുള്ള IQ പുതിയ ഫോൺ ഉണ്ടല്ലോ, IQ 12 ആണെന്ന് തോന്നുന്നു, 12 Pro ഒരു പുതിയ ഫോൺ ഉണ്ട്, അതിലും വൈഫൈ 7 സപ്പോർട്ട് ചെയ്യുന്നത്. iPhone 14 Pro Max ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, എന്തായാലും 15 ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇത്തരത്തിലാണ് വൈഫൈയുടെ കാര്യങ്ങൾ. പിന്നെ മറ്റൊരു കാര്യം പറയാനുണ്ട്, നമ്മുടെ ഈ മോഡത്തിൻ്റെ, അതായത് മോഡായാലും റൗട്ടർ ആയിക്കഴിഞ്ഞാലും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ കാണിക്കുന്ന ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നല്ലാതെ, ഇങ്ങോട്ടും ഇങ്ങനെ കറക്കി അഡ്ജസ്റ്റ് ചെയ്യാം എന്നല്ലാതെ ദൂരെ എടുക്കാൻ വേണ്ടി പറ്റില്ല. റിമൂവബിൾ ആയിട്ടുള്ള ആൻറ്റിനാസ് വരുന്ന മോഡംസ് ഉണ്ട്, റൗട്ടറൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് കുറച്ചും കൂടി പവർ വേണമെങ്കിൽ കുറച്ചും കൂടി വലിയ ആൻറ്റിന നമുക്ക് വാങ്ങി ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ആമസോണിലൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മോഡം റിമൂവബിൾ ആൻറ്റിന സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതേപോലെ ഊരി ചെയ്യാൻ വേണ്ടി പറ്റും. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൻറ്റിനോട് ഊരി മാറ്റിയിട്ട് എന്ത് ചെയ്യാൻ, അത്തരത്തിൽ ആൻറ്റിന കൂടി വരുന്നുണ്ട്. അതായത് ഈ ആൻറ്റിന ഇവിടുന്ന് ഊരി മാറ്റുക, എൻ്റെ ഒരു വയർ വരും, അതിവിടെ കണക്ട് ചെയ്യുക. എന്നിട്ട് ഈ വയറിൻ്റെ അറ്റത്തായിരിക്കും ആൻറ്റിന ഉണ്ടാവുക. അതെന്ത് ചെയ്യുക, നേരെ കൊണ്ടുപോയിട്ട് നമുക്ക് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഒറ്റ വയർ മാത്രം, അതായത് ഇവിടുന്ന് നേരെ ഊരിയിട്ട് മുകളിലെ നിലയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ആൻറ്റിന ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആൻറ്റിന തായലും വർക്ക് ചെയ്യും, ഒരു ആൻറ്റിന മുകളിലും വർക്ക് ചെയ്യും. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന മോഡം ഉണ്ട്, റിമൂവബിൾ ആൻറ്റിന സപ്പോർട്ട് ചെയ്യുന്ന മോഡംസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ മോഡംസ് വരുന്നത് കുറവാണ്. പക്ഷേ നമുക്ക് ആമസോണിലും ഓൺലൈൻ ഷോപ്പ് സൈറ്റുകളൊക്കെ നമുക്കത് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങളുടെ വൈഫൈയുടെ റേഞ്ച് അധികം വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റും. പിന്നെ വളരെ അത്യാവശ്യ കാര്യം, കുറച്ച് സമയത്ത് വേണ്ടി മാത്രമാണെങ്കിൽ നിങ്ങളുടെ ഫോണ് നിങ്ങൾക്ക് വൈഫൈ എക്സ്റ്റൻഡറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് നിങ്ങളുടെ മുകളിൽ നിലയിലാണ് നിങ്ങളുടെ പഴയ ഓൾഡ് PC ഉള്ളത്, താഴെയാണ് റൗട്ടർ വെച്ചിരിക്കുന്നത്. അപ്പം അതിലേക്ക് നെറ്റ് എടുക്കണമെന്ന് വെച്ചോ, അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫോണിൽ വൈഫൈ ഓൺ ആക്കിയിട്ട് കുറച്ചും കൂടി, അതായത് ഈ മുകളിലെ സിസ്റ്റത്തിലും വൈഫൈ ഉണ്ടെങ്കിൽ അവിടെ റേഞ്ച് കിട്ടുന്നില്ല എന്നാണെങ്കിൽ താഴത്തെ വൈഫൈയിൽ നിങ്ങളുടെ ഫോൺ കണക്ട് ചെയ്യുക, അതിനുശേഷം നിങ്ങളുടെ ഫോണിൻ്റെ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, താഴെ വൈഫൈ ഹോട്ട്സ്പോട്ട് വഴി നിങ്ങൾക്ക് മുകളിലെ സിസ്റ്റത്തിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത്
നമ്മൾ റിപ്പീറ്റർ ചെയ്യുന്ന പോലെ തന്നെ ഫോൺ ചെയ്യും. പക്ഷേ ഇത് എല്ലാ ഫോണിലും വർക്ക് ചെയ്യത്തില്ല. കുറച്ചുകൂടി നല്ല ഫോണുകൾ, അതായത് ഒരു ആൻഡ്രോയിഡ് 9 മുതൽ മുകളിലേക്ക് പോകുന്ന കുറച്ചുകൂടി നല്ല നല്ല ഫോണുകൾ മാത്രമേ ഒരു ഓപ്ഷൻ സപ്പോർട്ട് ചെയ്യും. ഇത് നിങ്ങളുടെ പഴയ പി സി ആണ്, അതിൽ ഇപ്പോൾ നിങ്ങൾക്ക് നെറ്റ് എടുക്കണമെന്ന് വിചാരിച്ചോ, അതിൽ വൈഫൈ ഇല്ല, നിങ്ങളുടെ വീട്ടിൽ വൈഫൈ ഉണ്ട്, അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ആൻറ്റി വൈറസ് മറ്റോ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങളുടെ ഫോണ് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, കണക്ട് ചെയ്തതിന് ശേഷം ടെതറിങ് ഓൺ ചെയ്യുക, USB ടെതറിങ് ഓൺ ചെയ്യുക, നിങ്ങളുടെ വൈഫൈ ഓൺ ആക്കിയിട്ട് നിങ്ങളുടെ റൗട്ടർ കണക്ട് ചെയ്യുക. അതായത് നമ്മുടെ ഫോണ് വൈഫൈ ആയിട്ട് കണക്ട് ആയിരിക്കും, അതിനുശേഷം USB ടെതറിങ് ഓൺ ചെയ്തിട്ട് ഒരു ഡാറ്റ കേബിൾ വഴി സിസ്റ്റമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വൈഫൈയുടെ നെറ്റ് സിസ്റ്റത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇതും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ അതിൻ്റെ എനിക്കറിയാവുന്ന രീതിയിൽ അതിൻ്റെ ഉത്തരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് എല്ലായിടത്തും എത്തിക്കാൻ വേണ്ടി പറ്റുക. അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു ലാൻഡ് കേബിൾ വാങ്ങുക, ടി പി ലിങ്കോ. അതായത് ഇപ്പം ഈ ഒരു മോഡൽ ആണെങ്കിൽ പോലും ഇതിൽ 100 MB, ഈ ചെറിയൊരു മോഡലാണ്, GX ചെറിയൊരു മോഡലാണ്, 2.4 GHz ആണ്. അപ്പോൾ ഈ ഒരു മോഡം ആണെങ്കിൽ പോലും നമ്മൾക്ക് ഇതിൽ കിട്ടുന്ന മൊത്തം സ്പീഡും, അതായത് ഏകദേശം ഒരു 1000 MBPS വരെ, MBPS ആണ്, ചെറുതാണ് പറയുന്നത്, അതായത് 100 MB/s സ്പീഡ് വരെ ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും സ്പീഡ് നമുക്ക് ഈ വൈഫൈ വഴി കിട്ടത്തില്ല. അപ്പോൾ ഈ പറയുന്ന വൈഫൈ 5 ഉം 6 ഉം സപ്പോർട്ട് ചെയ്യുന്ന ഒരു മോഡം വാങ്ങിക്കുക, അതായിട്ടും നല്ലത്. കാരണം കൂടുതൽ പൈസ കൊടുത്ത് റൗട്ടർ വാങ്ങുന്നതിനേക്കാട്ടും നല്ലത് ചെറിയൊരു റൗട്ടർ വാങ്ങിയിട്ട്, അതായത് അത്യാവശ്യം ക്വാളിറ്റിയിലൊരു റൗട്ടർ വാങ്ങിയിട്ട് നല്ല വില കൂടിയൊരു മോഡം വാങ്ങിയിട്ട് അത് ഉപയോഗിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അപ്പം അങ്ങനെ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് റെക്കമെൻഡ് ആയിട്ട് ഞാൻ പറഞ്ഞ കാര്യം. അപ്പം വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അത് മാത്രമല്ല, എപ്പോഴും ഇപ്പം നമുക്ക് ഈ റൗട്ടർ, നമ്മളിപ്പോൾ റൗട്ടർ ഉണ്ട്, ഈ റൗട്ടർ ഇടക്കിടക്ക് മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അവർ വന്ന് കോൺഫിഗർ ചെയ്യണം, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഈ പറയുന്ന മോഡം വാങ്ങുമ്പോൾ ഒന്നുമില്ല, പിറകുന്ന ലാൻഡ് കേബിൾ എടുക്കുന്നു, മോഡം കണക്ട് ചെയ്യുന്നു, ബാക്കിയെല്ലാം മോഡത്തിലാണ്. അപ്പം ഈ സർവീസ് പ്രൊവൈഡറും ഇതുമായിട്ട് യാതൊരു വിധ പ്രശ്നം നമുക്ക് വരും, അതായത് നമ്മളിവരെ കോൺടാക്ട് ചെയ്യണം ഇത്. പക്ഷേ നേരെ മറിച്ച് നമ്മൾ ഈ റൗട്ടറാണെന്ന് വാങ്ങുന്നെങ്കിൽ ഓരോ വട്ടവും നമ്മൾ എന്ത് ചെയ്യണം, ഈ സർവീസ് പ്രൊവൈഡർമാരെ വിളിച്ചിട്ട് റൗട്ടർ വാങ്ങുമ്പോൾ അവർ. അപ്പോൾ ഞാൻ പറഞ്ഞത് മോഡം നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് സർവീസ് പ്രൊവൈഡറിനെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ റൗട്ടർ വാങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അത് അവർ തന്നെ കോൺഫിഗർ ചെയ്തേരേണ്ടി വരും. അപ്പോൾ മോഡം വാങ്ങിയിട്ട് ഇത്തരത്തിൽ നിങ്ങളെ തായ്ലൻ ഇൻ്റർനെറ്റ് മുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. അല്ലാതെ ജസ്റ്റ് ടീക്ക് ചെയ്തിട്ടൊന്നും കാര്യമൊന്നുമില്ല, കാരണം ഇതിനൊരു ലിമിറ്റ് പവറാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് ഇത് പോകത്തില്ല. അപ്പോൾ ഏറ്റവും നല്ല സ്റ്റെയർ കേസിൽ നമ്മൾ നിങ്ങളെ മോഡം റൗട്ടർ വെക്കുന്നതായിരിക്കും, ഒരു നടുഭാഗത്തായിട്ട്, അപ്പോൾ മുകളിലും ഏകദേശം കിട്ടുന്ന രീതിയിൽ വെച്ച് നോക്കുക. അല്ലാണ്ട് ഏറ്റവും നല്ല മാർഗം എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാൻഡ് കേബിൾ വാങ്ങിച്ചിട്ട് മുകളിലേക്ക് മറ്റൊരു സെപ്പറേറ്റ് മോഡം വാങ്ങുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിർദ്ദേശം അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.